Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ പാലട പ്രഥമനുമായിട്ടാണ് പിങ്ക് പാലട പായസം. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി ഏതെങ്കിലും കൂട്ടുകാർ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. എളുപ്പത്തിൽ തന്നെ 20 മിനിറ്റ് കൊണ്ട് പാലട പ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കാന്ന് നമ്മൾക്ക് നോക്കാം. ഈസി റെസിപ്പിയാണ് ഇത്, എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും മിക്കവാറും മടിച്ചു നിൽക്കുന്ന ഒന്നാണ് പാലട പ്രഥമന് ഉണ്ടാക്കുന്നത്. അതും 1 മണിക്കൂർ 1.5 മണിക്കൂറൊന്നും വെക്കണ്ട, എളുപ്പത്തിൽ തന്നെ 20 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണെന്ന് നമ്മൾക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 200 ഗ്രാമിൻ്റെ പാക്കറ്റ്, ഇവിടുന്ന് കിട്ടുന്ന പാക്കറ്റാണ് ഇത്. അത് ചെറിയ തരിയോട് കൂടിയിട്ടുള്ള ആ പാലടയാണ് ഇത്, അരിയട പാലട എന്ന് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ, അതാണ് ഇത്. അതിന് ഒരു പകുതി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 100 ഗ്രാം മാത്രം എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾക്ക് ഒരു കാസറോളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല തിളച്ച വെള്ളം, കെറ്റിലിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് ഒഴിച്ചതാണ്, നമ്മൾ തിളപ്പിച്ച ഉടനെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ 1 സ്പൂൺ വെച്ച് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് നല്ല പോലെ കാസറോള് മൂടി കൊടുക്കാം. എന്നിട്ട് അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. 15 മിനിറ്റ് മാത്രം മതി അതിലിരിക്കുന്ന ടൈം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഗ്യാസ് അടുപ്പിൽ ഞാൻ ഒരു കുക്കറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, അതിലേക്ക് 1/3 കപ്പ് 1/3 കപ്പ് ഇല്ലേ, അതാണ് അത്രയാണ് ഞാൻ ഷുഗർ എടുത്തിട്ടുള്ളത്. മധുരമോ അതിൻ്റെ കളർ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഈ പ്രഥമൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഷുഗർ ഈ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഞാൻ 1/3 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് വെറുതെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, ഇത് മാത്രം ഇട്ടിട്ട് ഇത് നല്ല പോലെ ഉരുക്കി എടുത്തതാണ്, കാരമലൈസ് ചെയ്ത് എടുക്കുന്നുള്ളതാണ്. കാരമലൈസ് ചെയ്ത് വരുന്ന ടൈമിൽ നല്ലോണം പുകയൊക്കെ വരുന്നുണ്ട്, ആ ടൈമിൽ തന്നെ അത് നല്ല പോലെ കളറായിട്ടുണ്ട്. കൂടുതൽ കളറാവാൻ വേണ്ടി വെക്കണ്ട, അപ്പോൾ അതിനൊരു കയ്പ്പ് രസം ഉണ്ടാകും. ഇത്രയും മതി. ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, ഫ്രഷ് പാല്. അത് ഞാനൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ഈ 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള 3 കപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ 4 കപ്പ് പാലാണ് ഇതിന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം പാലടയ്ക്ക് 4 കപ്പ് പാല് ആണ് ഞാൻ ഇതിലേക്ക് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് മൊത്തത്തിലായി നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഈ പാല് തിളപ്പിച്ചെടുക്കണം. ഈ പാല് തിളച്ച് 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 വരുന്ന ആ ടൈമിൽ നമ്മൾക്ക് പാലട അവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും 15 മിനിറ്റായി, ഇത് കാരമലൈസ് ചെയ്യുന്ന ടൈം കൊണ്ട് അവിടെ പാലട നമ്മൾക്ക് റെഡിയായി കിട്ടും. ഇതിലേക്ക് 1/2 കപ്പാണ് ഞാൻ ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ നമ്മളുടെ മധുരത്തിനനുസരിച്ച് ഇട്ടെടുക്കാവുന്നതാണ്. ഞാൻ കൂടുതലായിട്ടും മധുരം ഇവിടെ നല്ലോണം കൂടുതലായെങ്കിൽ ആർക്കും ഇഷ്ടമല്ല, അത് കാരണം മീഡിയം മധുരമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കൊടുക്കുന്നുള്ളത്. ഇത് ഇതിലേക്കുള്ളൊരു ടിപ്പാണ്. ഇത് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. 1/2 കപ്പ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ടിട്ട് അത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഒരു ടിപ്പാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ പാല് തിളച്ച് തിളച്ച് വറ്റിയതിന് ശേഷം നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ, നല്ല പാല് നല്ല തിളച്ച് തിളച്ച് വറ്റിയതിൻ്റെ ആ ടേസ്റ്റാണ് ഈ പാൽപ്പൊടി ഇതിലേക്ക് കലക്കി ഒഴിച്ചാൽ നമ്മൾക്ക് ഈ പ്രഥമന് കിട്ടുന്നുള്ളത്. നല്ല വറ്റിച്ച് കുറുക്കിയെടുത്ത പാലട പ്രഥമൻ പോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ കളറും നമ്മൾക്ക് അത്യാവശ്യം നല്ല കളറ് തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല പോലെ വെട്ടി തിളക്കുന്നുണ്ട്. ഇത് ഇവിടെ ആ ടൈമിൽ നമ്മൾക്ക് പാലട ഇവിടെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോഴേക്കും ഞാൻ ഇവിടെ ആദ്യം പാലട വെച്ചിട്ടായിട്ട് ഞാൻ കാരമലൈസ് ചെയ്യുന്ന ആ ടൈമിലേക്ക് 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും
നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ പാലട ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് അല്ലെങ്കിൽ ഹാഫ് ബോയിൽ മതി. ഫുള്ളായിട്ട് നല്ലോണം വെന്തിട്ട് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പാകത്തിനുള്ള വേവ് ആയിട്ടുണ്ട്. ഇതൊരു 3-4 തവണ നമ്മൾക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ടും നല്ല പോലെ കഴുകിയെടുക്കണം. അപ്പോഴേക്കും ഈ പാൽ നല്ല പോലെ തിളക്കുന്നത് തന്നെ ഉണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഈ പാല് ഇതുപോലെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ കഴുകിയടിച്ചിട്ടുള്ള ആ പാലട ഇതിലേക്ക് ചേർത്തെടുക്കുകയാണ്. ബാക്കിയുള്ള വേവ് ഇതിൽ കിടന്ന് വെന്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഈ പാലട പ്രഥമൻ കിട്ടുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. എത്ര പെട്ടെന്നാണ് പാലട കഴിക്കണമെന്ന് തോന്നുമ്പോൾ അപ്പോഴേക്കും നമ്മൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതൊന്ന് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യണം. ഇത് ഞാൻ പാൽപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, 1/2 കപ്പ് പാൽപ്പൊടി, അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തെടുക്കുന്നുള്ളത്. ഒരു അരിപ്പ് വെച്ച് അരിച്ചു കൊടുത്ത് ചേർത്തെടുക്കാം, ഇല്ലെങ്കിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കിടന്ന് അതിലേക്ക് വീഴും. അത് കാരണമാണ് അരിപ്പ് വെച്ച് അരിച്ചിട്ട് ഈ പാൽപ്പൊടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഒന്നുകൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമ്മൾക്ക് മധുരം പോരാന്ന് തോന്നുമെങ്കിൽ കുറച്ചുകൂടി മധുരം ഇട്ട് കൊടുക്കാം. ഇത് ഇതിലേക്ക് 1 teaspoon ഗീയാണ്, നല്ല ഗീയാണ് ഇതിലേക്ക് ചേർത്തെടുക്കുന്നുള്ളത്. അത് ഇതിൻ്റെ വിസിൽ വരുവാണെങ്കിൽ അതിൻ്റെ മേലെ പാൽ തൂവി മേലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗീ ചേർത്തെടുക്കുന്നുള്ളത്. എന്നിട്ടിതാ സ്ലോ ആയിട്ടുള്ള ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അതും ഒരു 15 മിനിറ്റ് മാത്രം വെച്ചുകൊടുത്താൽ മതി. വിസിലൊന്നും വന്നിട്ടൊന്നും ഇല്ല. ഇതാ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്കിവിടെ പാലട പ്രഥമൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല കളറും കൂടിയിട്ടുണ്ട് ഈ പാലടയ്ക്ക്. നല്ല പിങ്ക് കളറ്, നല്ല പെർഫെക്റ്റ് പിങ്ക് കളറ് തന്നെ എനിക്കിതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ, നമ്മൾ തിളപ്പിച്ച പാലുണ്ടെങ്കിൽ അത് അതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. ഇത് ഞാൻ ഇതിലേക്ക് ചേർത്തെടുക്കുന്നുള്ളത് 1 teaspoon ഏലക്ക പൊടിച്ചതാണ്. അതിൽ 1/4 കപ്പ് തിളച്ച പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ആ പായസത്തിലേക്ക് ഞാൻ ചേർത്തെടുക്കുന്നുള്ളത് ഈ പ്രഥമനിലേക്ക്. എന്നിട്ട് ഒന്നുകൂടി നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾക്ക് ഇതിനെ കട്ടി കൂടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ തിളച്ച പാൽ ഒഴിച്ച് അതിനെ കട്ടി കുറച്ച് ലൂസാക്കാവുന്നതാണ്. ഇത് ഇരിക്കും തോറും കട്ടി കൂടി കൂടി പോവും, അതാണ് പാലട പ്രഥമൻ. ഇത് ഞാൻ പാകത്തിന് ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് മധുരം ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടില്ലേ, എനിക്ക് ഇത്ര കട്ടി വേണം. എനിക്ക് എന്ത് പായസമായാലും നല്ല കട്ടിക്ക് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ലൂസായി കഴിക്കുന്നത് അത്ര എനിക്ക് ഇഷ്ടമല്ല. അത് കാരണം ഞാൻ എന്ത് പായസം ഉണ്ടാക്കിയാലും, ഞാൻ ഇതിന് മുമ്പ് കുറേ പായസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ള പായസങ്ങളാണ് ഞാൻ മുമ്പും ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ നല്ല കട്ടിയായിട്ട് നല്ല പെർഫെക്റ്റ് നല്ല കുറുകിയിട്ടുള്ള പാലട പ്രഥമൻ തന്നെ നല്ല പിങ്ക് കളറോട് കൂടിയിട്ട് തന്നെ നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് പിങ്കായിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിവിടെ നല്ല പിങ്ക് കളറായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് പാലട പ്രഥമൻ എനിക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബോളിലേക്ക് ഞാൻ മാറ്റിക്കൊടുക്കാം. എന്താ ഇതിൻ്റെ തിളച്ചിട്ടൊന്നുമില്ല. ഈ കുക്കറിൻ്റെ മൂഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, തിളച്ച് തൂവിയിട്ടൊന്നുമില്ല. ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടത്. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പാല് കുക്കറിൽ വെച്ചിട്ടും അല്ലാതെയൊക്കെ തിളപ്പിച്ച് വറ്റിച്ചൊക്കെയാണ് സാധാരണ എല്ലാവരും ഈ പിങ്ക് പാലയുടെ പായസം ഉണ്ടാക്കാറുള്ളത് പ്രഥമനെ. എന്താ കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്കിവിടെ പാലയുടെ പ്രഥമൻ കിട്ടിയിട്ടുള്ളതെന്ന്. ഇനി ഇതുവരെ തയ്യാറാക്കാത്തവരും ഇനി മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരും ഒന്ന് ഇതുപോലെ എളുപ്പത്തിൽ എത്ര പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ പാലട പ്രഥമന് തയ്യാറാക്കാവുന്നതാണ്. സദ്യ സ്പെഷ്യൽ പിങ്ക് പാലട പ്രഥമന് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ ഈ ഈസി മെത്തേഡ് ഈ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി കമൻ്റ് ബോക്സിൽ കൊടുക്കാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എന്നും പറയുന്നത് പോലെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.